നമസ്കാരം. കഴിഞ്ഞ ദിവസം നെയ്യാറ്റിൻകരയിലുണ്ടായ സംഭവവികാസങ്ങളും അതിനെ സംബന്ധിച്ച് പുറത്തുവന്ന ദൃശ്യങ്ങളും വിരൽ ചൂണ്ടിയത് രാഹുൽ എന്ന പ്ലസ് ടു കാരനല്ല, ആ വിരൽ ചൂണ്ടൽ നീണ്ടത് കേരളത്തിൻ്റെ മനസാക്ഷിയിലേക്കാണ്, സാക്ഷരത കേരളത്തിൻ്റെ മുഖത്തേക്കാണ്. അതായത് നമ്മുടെ ഈ നാട്ടിൽ ഇന്നും ദളിതരും ആദിവാസിയും ഉൾപ്പെടുന്നവരുടെ അവസ്ഥ എന്താണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെടുകയാണ് രാജൻ അമ്പിളി ദമ്പതികളിലൂടെ. കേവലം 3 സെന്റ് ഭൂമിക്ക് വേണ്ടിയാണ് കുടിയിറക്കപ്പെടുന്നത്. കോടതി ഉത്തരവ് വന്നാൽ അന്ന് മുതൽ തന്നെ ഇറക്കി തെരുവിലേക്ക് വിടുക എന്നുള്ളതാണ് നമ്മുടെ നിയമവ്യവസ്ഥ അനുശാസിക്കുന്ന ഒരു രീതി. എവിടെ വേണമോ പോയി തൊലയട്ടെ എന്നുള്ളതാണ് ഇവരുടെ എല്ലാം ഒരു തീരുമാനം, അല്ലെങ്കിൽ ഒരു മനസ്സിലിരുപ്പ്. എന്തൊരു ഗതികേടാണ്! നമ്മുടെ ഈ നാട്ടിൽ തന്നെ കായൽ കയ്യേറിയവരുണ്ട്, മല കയ്യേറിയവരുണ്ട്. എന്തിനേറെ പറയുന്നു, സർക്കാർ ഭൂമികൾ പോലും അനധികൃതമായി കയ്യേറി സ്വന്തം കയ്യിൽ വച്ചിരിക്കുന്നവരുണ്ട്. എത്ര ഉദാഹരണങ്ങൾ നിരത്താൻ കഴിയും ഇത്തരത്തിൽ ഇറക്കിവിട്ട സംഭവങ്ങൾ! കേവലം മരണപ്പെട്ടുപോയ തോമസ് ചാണ്ടി എന്ന മന്ത്രിയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു റിസോർട്ട് കായൽ കയ്യേറി നിർമ്മിച്ചതാണ്. ഇത്രയും കാലമായിട്ട് പല കോടതി ഉത്തരവുകൾ വന്നിട്ടുണ്ടെങ്കിലും മുഗൾ കോടതിയിലേക്ക് പോയി അതിനെല്ലാം സ്റ്റേ മേടിക്കുന്ന ഒരു നാടാണ് നമ്മുടേത്. എന്നിരുന്നാൽ ഒരു സാധാരണക്കാരനെ സംബന്ധിക്കുന്നിടത്തോളം ഒരു മുൻസിഫ് കോടതിയിൽ നിന്നൊരു ഉത്തരവ് വരുമ്പോൾ ഇറക്കി വിടുകയാണ്, എവിടെയോ പോയി മറയൂ എന്നുള്ള രീതിയിൽ. തലചായ്ക്കാൻ ഒരിടം എവിടെയാണ് എന്ന് പോലും ആരും അറിയേണ്ട കാര്യമില്ല. സംവിധാനങ്ങൾ അവരെ സഹായിക്കാൻ ബാധ്യസ്ഥരല്ലേ എന്ന് ചോദിച്ചാൽ പലയിടങ്ങളിലും മൗനമാണ് മറുപടി. അവിടെയാണ് കേരളം ഇനി പുനർവിചിന്തനം നടത്തേണ്ടത്. ഈ സാധാരണക്കാരോട് ഇത്രയും കാർക്കശ്യമായി നീതി നടപ്പാക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത്രത്തോളം ദയനീയാവസ്ഥയിൽ നിൽക്കുന്നവരെ ഒരു തരത്തിലുള്ള മനുഷ്യാവകാശങ്ങളുമില്ലാതെ ഇറക്കിവിടാൻ തയ്യാറാകുമ്പോൾ, രാജനും അമ്പിളിയും ഈ സമൂഹത്തിൻ്റെ മനസാക്ഷിയിലേക്ക് വിരൽ ചൂണ്ടി മൺമറഞ്ഞു പോകുന്നത് ഒരുപാട് പേരുടെ പ്രതീകങ്ങളായിട്ടാണ്. ഒന്ന് ആലോചിക്കുക, നമ്മുടെ ഈ നാട്ടിൽ 2 കുട്ടികൾ അനാഥരായത് എന്തിൻ്റെ പേരിലാണ്? അതായത് നിയമങ്ങൾ കർക്കശമായി നടപ്പിലാക്കിയത് കൊണ്ടാണോ ഇങ്ങനെ അനാഥമായി എന്നുള്ള ചോദ്യം നിലനിൽക്കെ തന്നെ, അതേ നിയമം തന്നെ ഇവിടത്തെ സൊസൈറ്റിയുടെ മുകൾ തട്ടിൽ താമസിക്കുന്നവരെ ഏതൊക്കെ തരത്തിൽ ചോദ്യം ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ ദിവസം സ്വന്തം അച്ഛന്റെ കുഴിമാടം എടുക്കേണ്ടി വന്ന ഒരു മകന്റെ മാനസികാവസ്ഥ, ആ കൗമാരക്കാരുടെ മുന്നിൽ അച്ഛനും അമ്മയും തീകോളമായി എരിഞ്ഞടങ്ങുന്നതിന് മുന്നേ ആ കാഴ്ച അവരുടെ മനസ്സിനേൽപ്പിച്ച മുറിവ് എത്രത്തോളം വലുതാണെന്ന് കേരളത്തിന്റെ മനസാക്ഷി ചിന്തിക്കേണ്ടതുണ്ട്. ഒടുവിൽ അച്ഛനെ സ്വന്തമായി കുഴിയെടുത്ത് കുഴിച്ചു മൂടേണ്ട ഗതികേട് വരുന്ന ഒരു കൗമാരക്കാരൻ പോലീസുകാരോട് വിരൽ ചൂണ്ടി പറയുന്നതുണ്ട്, നിങ്ങൾ ചേർന്നാണ് എൻ്റെ അച്ഛനും അമ്മയും കൊന്നത്, ഇനി അടക്കാനും സമ്മതിക്കില്ലേ എന്നുള്ള കാര്യമാണ്. കേരളത്തിലെ പോലീസ് സംവിധാനങ്ങൾ ഇനിയെങ്കിലും ഒരു കാര്യം തിരിച്ചറിയണം. നിയമങ്ങൾ നടപ്പിലാക്കാൻ ബാധ്യസ്ഥരാണ്, നിയമപാലകരാണ് നിങ്ങൾ. പക്ഷേ കേവലം ഒരു 16 വയസ്സുകാരനോട് ഏത് രീതിയിൽ ഇടപെടണമെന്നുള്ളത് അവൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാതെ എടാടാ നിർത്തറ എന്നുള്ള ഒരു ഭാഷ പ്രയോഗിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ മനോനില എത്രത്തോളം പരിതാപകരമാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ആശ്രയമറ്റൊരു ബാലൻ സ്വന്തം അച്ഛന്റെ കുഴിമാടം തോണ്ടുമ്പോൾ അവനെ സമാധാനിപ്പിക്കേണ്ട ഭാഷ ഇതാണോ? കേരളത്തിന്റെ സംസ്കാരമാണോ ആ ഉദ്യോഗസ്ഥനിലൂടെ കേട്ടത്? ഒന്ന് ആലോചിക്കുക, ഇത് ഈ ചെയ്യുന്നവരുടെ ആരുടെയെങ്കിലും വീട്ടിലാണ് വന്ന് ഭവിച്ചതെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കുക, നിങ്ങളുടെ മകനാണ് ഈ അവസ്ഥ വന്നു ചേരുന്നത്. ചിന്തിക്കാൻ കഴിയും? ഒരിക്കലുമില്ല. അപ്പോ പോലീസുകാർ ആക്രോശിക്കുന്ന ഭാഷ സന്ദർഭോചിതമായിരിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതാണ് സംസ്കാരത്തിന്റെ ഔന്നത്യത്തെ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു എന്നുള്ളതിൽ ആർക്കും തർക്കമുണ്ടാവില്ല. എന്തായാലും കേരള മനസാക്ഷിയെ ഏറെ മുറിവേൽപ്പിച്ച ആ കുട്ടിയുടെ ചോദ്യമൊന്ന് എല്ലാവരും ഒരിക്കൽ കൂടി കേൾക്കേണ്ടിയിരിക്കുന്നു. ആശ്രയമറ്റവരാണ്, സർക്കാർ കൈപിടിക്കുന്നുണ്ട്, പല മേഖലയിൽ നിന്നുള്ളവർ എത്തിപ്പെട്ടു കഴിഞ്ഞു, അവരുടെ ജീവിതം സുരക്ഷിതമാക്കാനുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. എന്തൊക്കെ കൊടുത്താലും അച്ഛനും അമ്മയ്ക്കും പകരമാകും, പൈസ കൊണ്ട് നേടാൻ പറ്റുന്നതാണോ എല്ലാം? അപ്പോ കുറച്ച് വിവേകപൂർവ്വം ഇടപെട്ടിരുന്നെങ്കിൽ ഈ വിഷയത്തെ ഇത്തരത്തിൽ ഗുരുതരമാക്കത്തില്ലായിരുന്നു, ആ കുട്ടിക്ക് ഇത്തരത്തിൽ സമൂഹത്തിനോട് ആക്രോശിക്കേണ്ടി വരത്തില്ലായിരുന്നു, അവർക്ക് ആവശ്യമായ സമയത്ത് ഈ സമൂഹം അവരെ സഹായിക്കാൻ ഉണ്ടായിരുന്നില്ല. എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ സമൂഹം ഉണർന്ന് അവരുടെ പുറകിൽ നിൽക്കുകയാണ്. ഇത് കേവലം രാജന്റെയും അമ്പിളിയുടെയും കഥ മാത്രമായിരിക്കില്ല, കേരളത്തിലെ അനവധി കുടുംബങ്ങളുണ്ടാകാം ഇത്തരത്തിലുള്ള ഗുരുതരമായ അവസ്ഥ നേരിടുന്നത്. എത്ര സംവിധാനങ്ങൾ അവരെ തേടിപ്പോകുന്നുണ്ട്! ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഉണരുന്ന മനസാക്ഷിക്കപ്പുറം ആ സംഭവം ഉണ്ടാകാതിരിക്കണമെന്ന് ഉറപ്പിച്ച് മുന്നോട്ട് പോകുന്ന മനസാക്ഷികളായിരിക്കും ഒരുപക്ഷെ സമൂഹത്തിൽ കൂടുതൽ സുരക്ഷിതത്വം നൽകുന്നത്.
ഇത്തരത്തിൽ രാഹുലിനെ പോലുള്ളവർ ഒരു പ്രതീകമായി നമ്മുടെ മുന്നിൽ വരുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ മനസാക്ഷി ഉണരുന്നത്. ഇപ്പോൾ എല്ലാവരും ആ കുട്ടികളെ ചേർത്ത് പിടിക്കുകയാണ്. പലരും വിമർശനാത്മകമായി പോലും പല കാര്യങ്ങളും ഉന്നയിക്കുന്നുണ്ട്. ഇവിടെ രാഷ്ട്രീയം നിരത്താൻ ഒരു തരത്തിലും ആഗ്രഹിക്കുന്നില്ല. രാഷ്ട്രീയം നിരത്താൻ ആഗ്രഹിക്കാത്ത കാര്യം ഈ കുട്ടിയും അല്ലെങ്കിൽ ആ കുടുംബവും അവിടെ താമസിച്ചിരുന്നതാ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ചുറ്റാകെ തന്നെയാണ്. അതിൽ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും മാറി നിൽക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഒരു സംഭവ വികാസം ഉണ്ടായി കഴിയുമ്പോൾ എല്ലാവരും ഓടി വരുന്നുണ്ട് അവരെ സംരക്ഷിക്കാനായിട്ട്. പക്ഷേ ഈ സന്ദർഭം ഇവിടെ ഉണ്ടായതിനു ശേഷം ആ കുട്ടികൾക്ക് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടതിനു ശേഷം സമൂഹം ഉണർന്നിട്ട് എന്ത് പ്രയോജനമാണുള്ളത്? അല്ലെങ്കിൽ കുറെ സാമ്പത്തികം കൊടുത്ത് സഹായിക്കാൻ കഴിയും, പക്ഷേ അവരുടെ വളർച്ചയെ നിയന്ത്രിക്കാൻ ആരുണ്ട് എന്നുള്ള കാര്യമാണ് പ്രസക്തമായ ചോദ്യം. എത്ര ലക്ഷം രൂപയുണ്ടെങ്കിലും ഒരാളിന് പകരക്കാരനാകും. നമ്മുടെ സമൂഹ മനസാക്ഷി ചിന്തിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം അവിടെയാണ്. എന്തായാലും വളരെ ക്രൂരമായ ഇടപെടൽ തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥന്റെ വാചകങ്ങളിൽ നിന്നുണ്ടായത്. ആ കുട്ടിയെ കൊണ്ട് അത് പറയിപ്പിക്കാനൊരു സാഹചര്യം ഉണ്ടാക്കിയതും അത്രത്തോളം ക്രൂരമായ ആ വാക്കുകൾ തന്നെയാണ്. ക്രൂരമായ വാക്കുകൾ എന്ന് പറഞ്ഞത് അദ്ദേഹം ആ കുഴിവെട്ടിക്കൊണ്ട് നിൽക്കുമ്പോഴുള്ള ഒരു വർത്തമാന ശൈലിയാണ്. ആ സന്ദർഭത്തിൽ ഈ ഒരു ശൈലിയാണോ ഒരു നിയമപാലകൻ കാണിക്കേണ്ടിയിരുന്നതെന്നുള്ള ചോദ്യമാണ് കൃത്യമായി ഉയർത്തിവിടാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും കേരളത്തിന്റെ മനസാക്ഷി ഇന്ന് അവരെ ഓർത്ത് തേങ്ങുകയാണ്. ആ തേങ്ങൽ ആത്മാർത്ഥമായിട്ടായിരിക്കട്ടെ എന്നാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത്. ഫിറോസ് കുന്നുംപറമ്പിലിനെ പോലുള്ളവർ, യൂത്ത് കോൺഗ്രസിനെ പോലുള്ളവർ, സർക്കാർ പ്രതിനിധികൾ എല്ലാവരും അവിടെ എത്തി അവർക്കും താങ്ങും തണലുമാകുമെന്ന് പറയുന്നുണ്ട്. എന്നിരുന്നാൽ കൂടിയും രാജൻ അമ്പിളി ദമ്പതികളെ മുൻനിർത്തി ഈ നാട്ടിൽ ഇത്തരത്തിൽ ലക്ഷൻ വീട് കോളനിയിലോ അല്ലെങ്കിൽ മറ്റുള്ള പ്രദേശങ്ങളിൽ സർക്കാർ പുറംപോക്കുകളിലോ റോഡ് വഴിവെക്കിലോ കിടന്ന് ഇത്തരത്തിൽ നരകിക്കുന്ന കുടുംബങ്ങളെ എവിടെയെങ്കിലുമൊക്കെ പാർപ്പിക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ തയ്യാറാക്കേണ്ട ബാധ്യത ഉണ്ട് എന്നുള്ളതാണ് സർക്കാർ സംവിധാനങ്ങൾ ഈ സമയത്ത് മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ സർക്കാർ സംവിധാനങ്ങൾക്ക് മാത്രം വിചാരിച്ചാൽ ഇതിനൊരു അന്തിമ തീരുമാനം ഉണ്ടാകണമെന്നില്ല. ഇപ്പോൾ ഉണർന്ന ആ പൊതു മനസാക്ഷി കൂടി കൂട്ടിച്ചേർത്ത് ഇത്തരത്തിൽ നമ്മുടെ തെരുവോരങ്ങളിലോ അല്ലെങ്കിൽ കോളനികളിലോ ആദിവാസി ഊരുകളിലോ അലയുന്നവരെ സഹായിക്കാനായിട്ട് സന്മനസ്സുള്ളവർ രാജനെയും അമ്പിളിയെയും മുൻനിർത്തി തയ്യാറായി മുന്നോട്ട് പോകേണ്ടതാണെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്.